ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ഥലമെത്തി കഴിഞ്ഞപ്പോഴേക്കും വർഷ പറയുകയാണ്, ശ്രീകാന്ത് ഇവിടെ ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് അതേപോലെ തന്നെ അവിടെ നിർത്തുകയും ചെയ്തു. എന്തിനാ ഇവിടെ നിർത്താൻ പറഞ്ഞത്? അതെ ശ്രീകാന്തേ, വാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അത്യാവശ്യമായ ചില കാര്യങ്ങളാ. അപ്പോൾ ശ്രീകാന്ത് അതിന് കൂടുതൽ മറുപടി ഒന്നും കൊടുക്കാതെ ഈ വർഷയുടെ പിന്നാലെ തന്നെ പോവുകയാണ്. അങ്ങനെ വർഷയുടെ പിന്നാലെ പോയി ആ ഒരു പുഴയോരത്തിങ്ങനെ നിൽക്കുകയാണ്. ശ്രീകാന്തേ, നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ആ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മറക്കാനായിട്ട് പറ്റില്ലല്ലേ ശ്രീകാന്തേ. ശ്രീകാന്തേ പറ, നീ എന്തിനെന്നെ അവോയ്ഡ് ചെയ്തിട്ട് പോയത് ശ്രീകാന്തേ? നിന്നെ എനിക്ക് എത്രമാത്രം വിഷമമായെന്ന് നിനക്കറിയാവോ ശ്രീകാന്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞതാണല്ലോ വർഷ. ഇപ്പം എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്? വാ, നമുക്ക് പോകാം. എനിക്ക് പോയിട്ട് വലിയ ജോലിയുണ്ട്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ജോലിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാനുള്ളത് മുഴുവനും കേൾക്കുന്നേ, അതിനുശേഷം പോയാൽ പോരെ ശ്രീകാന്തേ. ദേ ദേ ഇതാ ഞാൻ പറഞ്ഞത്, നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് നിന്നെ മറക്കാനോ വെറുക്കാനോ ഒന്നും പറ്റില്ല. എൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാളെ തേടി ഒരിക്കലും പോകില്ല. ദേ, നീ എന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. എനിക്കറിയാം നീ എന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമല്ല കാണുന്നതെന്ന്. നിന്റെ മനസ്സിൽ വേറെയും ചിന്തയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ എൻ്റെ മനസ്സിലുണ്ട് ശ്രീകാന്തേ. നീ ഇപ്പം പേടിച്ചു നിൽക്കുന്നത് വീട്ടുകാരെ വിചാരിച്ച് മാത്രമാണ്. ഫാമിലി ഇഷ്യൂസ്, എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലേ, അതുതന്നെയല്ലേ കാരണം? ഇത് കേട്ട ശ്രീകാന്താണെങ്കിൽ ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ദേ, നിനക്കറിയാലോ വർഷേ, ഞാൻ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം ദേ, അച്ഛനും അതേപോലെ തന്നെ നിന്റെ അച്ഛനും തമ്മിൽ ചേരില്ല. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു റിലേഷൻ തുടരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, ഇപ്പോഴും നീ എൻ്റെ ഭാഗത്തു നിന്നല്ല ചിന്തിക്കുന്നത്, നിന്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ്. നിന്റെ അച്ഛൻ എന്നെ കാണരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ കാണാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിന്റെ അച്ഛൻ നിന്റെ ഒരു ഫ്രണ്ടിനെയാണ് കാണരുതെന്ന് പറഞ്ഞാലോ? നീ കാണാൻ പോവില്ലേ ശ്രീകാന്തേ? പറ, നീ കാണാൻ പോകില്ലേ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് അതൊരു ഉത്തരം മുട്ടിപ്പോവുകയാണ്. എനിക്കറിയാം നീ കാണാൻ പോകുന്ന, പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ എനിക്ക് നിന്നെ നിന്റെ പുറകെ വരാതിരിക്കാനായിട്ട് പറ്റില്ല. ഞാൻ നിന്റെ പുറകെ വരും. ആരൊക്കെ എന്തൊക്കെ അത് എതിർത്താലും ഇനിയിപ്പോ നീ എന്നോട് വരണ്ടാന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിന്റെ പുറകെ വരും ശ്രീകാന്തേ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അതേപോലെയാണ്. ഐ ലവ് യു ശ്രീകാന്തേ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എനിക്കറിയാം നിനക്കും എന്നോട് ഇഷ്ടമാണെന്ന്, പക്ഷേ ആ ഇഷ്ടം നിനക്ക് തുറന്നു പറയാനായിട്ട് പേടിയാണ്. എന്തിനാ ശ്രീകാന്തേ, നമ്മുടെ ലൈഫാണ്, അത് നമ്മൾ നോക്കണ്ടേ? അല്ലാതെ പേരൻസ് നോക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, വർഷേ ഇനി എന്തിനാ നമ്മളിങ്ങനെ കൂടുതൽ സംസാരിക്കണം? നമ്മുടെ മനസ്സിലുള്ളത് മുഴുവനും തുറന്നു പറയണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല ശ്രീകാന്തേ. നിന്റെ കൂടെ എൻ്റെ ലൈഫ് ഷെയർ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ നിന്ന് നീ പിന്മാറാനായിട്ട് പാടില്ല ശ്രീകാന്തേ എന്നും പറഞ്ഞ് ഈ വർഷയുടെ മനസ്സിലുള്ള എല്ലാ പ്രണയങ്ങളും തുറന്നു പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തനെ നിർത്ത് വർഷേ എന്നും പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ കൈ കയറി പിടിക്കുകയാണ് വർഷ. അങ്ങനെ കൈ കയറി പിടിച്ചിട്ട് ശ്രീകാന്തേ സത്യമോ പറഞ്ഞത്? ദേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു ശ്രീകാന്തേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ തോളിലൊക്കെ ഒന്ന് പിടിക്കണം. ആ സമയമാണ് ഈ വർഷയുടെ അച്ഛനും അമ്മയും ആ വഴി പോകുന്നത്. ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരു കാർ അവിടെ നിർത്തുകയാണ്. അങ്ങനെ ഇവർ രണ്ടും കൂടി സംസാരിക്കുന്ന ശ്രദ്ധിച്ചാൽ നോക്കുകയാണ്. പക്ഷേ എന്താ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇതാ രവിയുടെ മോനല്ലേ? അതെ, രവിയുടെ മകൻ തന്നെയാണ്. ഓ, അവനായിട്ടാണല്ലോ ഇവള് ശൃംഗരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എനിക്കിതൊക്കെ എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും? അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ കവിളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. ആ ഉമ്മ കൊടുക്കുന്ന രംഗങ്ങളും ഈ അമ്മയും അച്ഛനും കാണുകയാണ്. അപ്പം അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് ഭയങ്കരേറെ നാണക്കേട്. ശേ, ഇനി എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കും? ഇവൻ ഇവളെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പെരു വഴിയിൽ വെച്ച് കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനമ്മയും കൂടെ കുടുങ്ങണാന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ വർഷയാണെങ്കിലും വിടാൻ തയ്യാറാവുന്നില്ല. നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല ശ്രീകാന്തേ, അത് ഞാൻ ഉറപ്പ് തരികയാണ് ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
സുധിയാണ്. അപ്പൊ സുധിയാണെങ്കിൽ ഒരു വലിയൊരു മുതലാളിയെ ടെസ്റ്റ് ഡ്രൈവിങ്ങിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ മുതലാളിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുധിയാണെങ്കിൽ കാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇയാളാണെങ്കിൽ തലകുലുക്കി അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ കേൾക്കുന്ന സമയത്താണ് ഇയാൾക്കൊരു കോള് വരുന്നത്. ഒരു മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോൾ എടുക്കുകയാണ്. ആ നന്ദന, ആ ശരി നന്ദന, ആ ഞാൻ ഇവിടെ തന്നെയുണ്ട് നന്ദന, ഓക്കെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്കും ഈ സുധി ഒക്കെ സുധി ഇയാളോട് സംസാരിക്കുകയാണ്. സാറേ നമ്മളെ ഇപ്പം എത്ര പ്രാവശ്യം നിർത്തി എന്നറിയാമോ വണ്ടി? അതുകൊണ്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സാറേ ശരിയാവുന്നത്? ഇങ്ങനെ നിർത്തി നിർത്തി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഷോറൂമിലേക്ക് എത്താൻ രാത്രിയാവും സാറേ. അതിന് എങ്കിലൊരു കാര്യം ചെയ്യണോ, താൻ വണ്ടി ഓടിക്ക്. എനിക്ക് ഇതേപോലെ കുറേ കോളുകളെല്ലാം വരും, എനിക്ക് അവരോടൊക്കെ സംസാരിക്കേണ്ടി വരും. തനിക്ക് അതിന് വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ താൻ വന്ന് കാറോടിക്കണോ? താൻ കാറോടിക്ക്. അങ്ങനെ വീണ്ടും ആ വലിയ മുതലാളി അവിടെ കാറ് നിർത്തുകയാണ്. ശരി, ഇനി ഞാൻ ഏതായാലും അവിടെ ഇരുന്നോളാം. താൻ വാതോരാതെ കുറേ സംസാരിക്കുകയാണല്ലോ. എനിക്ക് കുറച്ച് വണ്ടി ഓടിച്ചപ്പോൾ തന്നെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി താൻ വണ്ടി ഓടിച്ചാൽ മതി, ഞാൻ ഏതായാലും അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി നേരെ സുധീർ നേരത്തെ സീറ്റിലേക്ക് ചെല്ലുകയാണ്. സുധി വണ്ടി ഓടിക്കാനുള്ള തയ്യാറെടുപ്പും. സുധിയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. താനേ ഇനി ദേ ആ വഴി പോയേ. എന്തിനാ സാറേ ആ വഴി പോകുന്നത്? നമുക്ക് തിരിച്ചല്ലേ പോകേണ്ടത്? തിരിച്ചു പോയാലല്ലേ കാർ ഷോറൂമിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. എടോ അതെനിക്കറിയാം, ഇപ്പം തന്നോട് പോകാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്കാണ്. സാർ എന്തിനാ സാർ വീട്ടിലേക്ക് പോകുന്നത്? താൻ ഞാൻ പറയുന്ന കേൾക്കടോ. സാർ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുതലാളി വഴക്ക് പറയും സാർ. അതുകൊണ്ട് വേണ്ട സാർ, ഷോറൂമിലെത്താനായിട്ട് ഭയങ്കരമായിട്ട് താമസിക്കും. എടോ ഞാനും തൻ്റെ മുതലാളിയും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് തനിക്ക് വല്ല അറിയാവോ? അറിയില്ലല്ലോ. ഞാൻ തൻ്റെ മുതലാളിയോട് സംസാരിച്ചോളാം. ഞാൻ പറഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. താൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വിടറോ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുധിക്ക് വേറൊരു നിവൃത്തിയില്ലാതെ നേരെ ഈ ഓണറിൻ്റെ വീട്ടിലേക്ക്, അതായത് ഈ മുതലാളിയുടെ വീട്ടിലേക്ക് വിടുകയാണ്. ആ താൻ ഇവിടെ നിൽക്ക്, ഇതാണ് എൻ്റെ വീട്, ഞാൻ വീട്ടിൽ പോയി ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സുധിക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത കലിയാണ്. ഓ ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള പണിക്കൊന്നും ഞാൻ വരാത്തത്. ഇതൊന്നും ശ്രുതിയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളുടെ തലേ കയറില്ലല്ലോ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടും ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ മുതലാളിയുടെ ഭാര്യ ഇറങ്ങിയാണ്. ആ നന്ദന, എന്തിനാ നന്ദന എന്നെ വിളിച്ചു വരുത്തിയത്? ദേ ഇന്ന് ഇവിടുത്തെ സെർവൻറ്റ് വന്നിട്ടില്ല. ഇവിടെ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ തീർന്നിരിക്കുകയാണ്. മാർക്കറ്റിൽ പോകണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളമാരും അമ്മയൊക്കെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അത് പിന്നെ വൈകുന്നേരം പോയാൽ പോരെ? പറ്റില്ല പറ്റില്ല, അവർ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം. എനിക്ക് ഏതായാലും മാർക്കറ്റിൽ പോയേ മതിയാവള്. ഷോ, അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാരൊക്കെ ഒരുപാട് വർഷങ്ങൾ കൂടി വരുന്നതല്ലേ, അതിൻ്റെ ഒരു ആഘോഷം നീ പൊടി പൊടിക്കാന്നൊക്കെ വിചാരിച്ചല്ലേ നന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ എങ്കിലൊരു കാര്യം ചെയ്യാം. എന്തിനാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് വേറൊരാളെ പറഞ്ഞു വിടാം. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ സുധിയെ വിളിക്കുകയാണ്. ഹലോ എടോ അനിയ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്നെയാണോ? അതേടോ തന്നെ തന്നെ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അങ്ങനെ സുധി നേരെ ഇയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്താ സാർ? അതെ താൻ ഏതായാലും ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരണം. പിന്നെ 2 കിലോ മട്ടൻ, അപ്പോൾ നന്ദന പറയാണ് 2 കിലോ ചിക്കനും വേണം. വേണ്ട നന്ദന, ചിക്കൻ ചൂടാണ്, ചിക്കൻ മേടിക്കേണ്ട, കരിമീൻ മേടിക്കാം. ശരി അങ്ങനെ ആയിക്കോട്ടെ. എടോ അതിൻ്റെ കൂടെ 2.5 കിലോ കരിമീനും കൂടി തന്നെ മേടിച്ചോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി വിചാരിച്ചത് എന്താ സംഭവം, ഇതെന്താ എന്നോട് മാർക്കറ്റിൽ പോകാനായിട്ട് പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ സുധി നിൽക്കുന്നത്. തന്നോട് പറഞ്ഞ കേട്ടില്ലേ എടോ താ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരണം. അപ്പോൾ ഈ നന്ദന പറയാണ് ആ മാർക്കറ്റിൽ പോകുന്ന വഴിയാണ് സൂപ്പർ മാർക്കറ്റും. ആ സൂപ്പർ മാർക്കറ്റിലൊന്നും കൂടി കയറണേ, കുറച്ച് പരിപ്പ് പയർ വെളിച്ചെണ്ണ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതും കൂടി ഒന്ന് മേടിച്ചിട്ട് വരണം കേട്ടോ. അല്ല നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഏതൊരു ഐഡൻറ്റി കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണത്. കണ്ടോ ഈ എൻ്റെ പേരിൻ്റെ അടിയിൽ എന്താക്കെ എഴുതിയിരിക്കണം നോക്കി. എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ആ ഡിഗ്രിയുള്ള എന്നോടാണോ മാർക്കറ്റിൽ പോയി കരിമീനും കിരിമീനൊക്കെ എന്നോട് മേടിക്കാനായിട്ട് പറയുന്നത്? നിങ്ങൾ എന്ത് വിചാരിച്ചാണ്? അല്ല നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ട്? ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മുതലാളിയും അമ്മയും ഒന്നും മിണ്ടണില്ല. ഓ ഒരു ഡിഗ്രി ഇല്ലല്ലേ, അതൊക്കെയാണ് നിങ്ങളുടെ വകതിരിവ്. എടാ നീ താൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അതെ
ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ദേ, നിങ്ങൾക്ക് എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സെർവൻ്റ് ആണെന്ന് തോന്നിയോ? പിന്നെ എന്തൊക്കെയോ ഗതികേടുകൊണ്ടാണ് എനിക്ക് ഈ കാർ ഷോറൂമിൽ ജോലിക്ക് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ നിങ്ങളുടെ അടിമ വേല ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് ഒരു കാര്യമില്ല. എടോ, അതിന് താനത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു മാർക്കറ്റിൽ പോകാനല്ലേ പറഞ്ഞത്? അതെ, മാർക്കറ്റിൽ പോകാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടോ, താൻ ആരോടാ സംസാരിക്കുന്നറിയാം? അറിയാം. എനിക്ക് ആരായാലും താൻ ആരായാലും എനിക്കെന്താടോ? താൻ എന്ത് വേണമെങ്കിലും പറയുക, താൻ എന്ത് വേണമെങ്കിലും ചെയ്യേ, പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ശരി, തൻ്റെ ഭാര്യയ്ക്ക് തൻ കരിമീനും ഇത് ഇറച്ചിയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് താൻ അങ്ങോട്ട് വന്നാൽ മതി. താനിക്ക് ഈ കാറ് വിൽക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ലടോ. ഞാനേ വേറെ ആർക്കെങ്കിലും ഈ കാറ് കൊടുത്തോളാം. തന്നെ കൊണ്ട് തോറ്റടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതി. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ഓണറെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നു അറിയാവോ? എന്ത് സംഭവിക്കാനായിട്ട്? ഞാൻ തന്നെ എൻ്റെ ഓണറോട് പോയി പറയും തനിക്ക് കാറ് കൊടുക്കാനായിട്ട് തീരെ താല്പര്യമില്ല എന്ന്. അപ്പെല്ലാം തീർന്നില്ലേ? അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിന്റെ കാറ് കയറി ഒറ്റ പോക്ക്. അപ്പോൾ ഈ മുതലാളിക്കാണെങ്കിൽ ആകെ അരിശം വരികയാണ്. ഇവൻ്റെയൊക്കെ ഒരു അഹങ്കാരം, ഇവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇയാൾ ഓണറെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അത് കാർ ഷോറൂമിലെ ഓണറെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ശ്രുതി നേരെ ഷോറൂമിലേക്ക് ചെന്നതും നല്ല പണിഷ്മെൻ്റ് തന്നെയാണ് ശ്രുതിക്ക് കിട്ടിയത്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ വലിയ മുതലാളിയാണെന്നോ? എടോ, താൻ കാരണം എനിക്ക് 1 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇത് കേട്ടോ, ശ്രുതിയാണെങ്കിൽ ആകെ അന്തമിട്ട് നിൽക്കുകയാണ്. സാർ, 1 കോടി രൂപയോ? അതേടോ, 1 കോടി രൂപയുടെ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചത്. താനിക്ക് ഇതൊക്കെ വല്ല അറിയോടോ? തന്നെക്ക് എന്തിന് കൊള്ളടോ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അയാളെ എന്നോട് പറഞ്ഞത് മീൻ മേടിക്കണം, മാർക്കറ്റിൽ പോകണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ. എനിക്കങ്ങനെ പോകാനായിട്ട് പറ്റുമോ? ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് പോയതല്ലേ സാർ, അവരുടെ വീട്ടു ജോലിക്ക് പോയതാണോ സാർ ഞാൻ? എടോ, ഞാൻ ഇവിടെ താൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു കസ്റ്റമറെ ദൈവമായിട്ട് കാണണമെന്ന്. കസ്റ്റമർ എന്തൊക്കെയാ പറയുന്നത് അതനുസരിച്ചേ മതിയാവുള്ളൂ. എടോ, നമ്മുടെ നിലനിൽപ്പിനും വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. അതൊന്നും താൻ കേൾക്കാതെ തൻ്റെ തോന്നി മാസത്തിന് താൻ ചെയ്തു കൂട്ടി. ഇപ്പം എന്താ സംഭവിച്ചത്? അയാൾക്കൊന്നും വേണ്ടത്തൊരവസ്ഥയായില്ലേ സാർ? ഇപ്പം എന്താ സാർ ചെയ്യേണ്ടത്? ഇനി താനൊന്നും ചെയ്യാനില്ലടോ. താനിക്കൊരു ബുദ്ധിയില്ല. തനിക്ക് വല്ല ബുദ്ധിയുണ്ട് സാർ? എനിക്ക് ബുദ്ധിയുണ്ട് സാർ. ഹാ, ബുദ്ധിയുണ്ട്. തനിക്ക് ഒരു ബുദ്ധിയില്ല. താനെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കല്യാണം ആദ്യമായിട്ട് കഴിഞ്ഞാണ് സാർ, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് താൻ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാണ് തനിക്കൊരു ജോലി തന്നത് ഞാൻ. അപ്പോൾ താൻ ഇവിടെ കിടന്ന് ആകെ ഞെളിഞ്ഞു മറിയുകയാണല്ലോ. എടോ, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ തനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ആൾക്കാരെയൊക്കെ അന്വേഷിക്കും. പക്ഷേ അതിന് ശേഷം എത്ര ഡിഗ്രി ഉണ്ടെന്നല്ല അന്വേഷിക്കുന്നത്. താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ താൻ സുരക്ഷിതമായിട്ട് നോക്കുന്നുണ്ടോ? തനിക്ക് ജോലിയുണ്ടോ? അവളെ സന്തോഷത്തോടെയാണ് വെക്കുന്നത്? ഇതൊക്കെ മാത്രമേ നോക്കുകയുള്ളൂടോ ആൾക്കാർ? അല്ലാതെ തൻ്റെ ഡിഗ്രി ഒടിച്ചു മടക്കി തൻ്റെ പോക്കറ്റിൽ വെച്ചോ? അല്ലാതെ അത് ഇവിടെ ചിലവാകാനായിട്ട് പോകുന്നില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓണർ ഭയങ്കരമായിട്ടും പൊളിച്ചെടുക്കണം സാർ. ഇനി എന്ത് ചെയ്യും സാറേ? ഇതിനേക്കാളും വലിയ കോടികളുടെ ബിസിനസ് ഞാൻ പിടിച്ചേരാം. താൻ ഓലത്തും, താൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഹാ, കോടികളുടെ ബിസിനസ് അയാൾ പിടിച്ചു തരും പോലും. തനിക്ക് വല്ല നാണം ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എനിക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. തന്നെ ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? തന്നെ, താൻ ഇനി ഈ ജോലിക്ക് വരണ്ട, താൻ പൊയ്ക്കോ. തനിക്ക് ഇനി ഇവിടെ ജോലിയില്ല സാർ. സാർ അങ്ങനെ പറയില്ല സാർ. നമുക്ക് അയാളെ കൊണ്ട് തന്നെ ഈ കാർ മേടിപ്പിക്കാം സാർ. എങ്ങനെ എങ്ങനെയാണോ എങ്കിലൊരു കാര്യം ചെയ്താൽ മതി സാർ. എനിക്ക് വേണ്ടി സാറ് അയാളെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മതി സാർ. നിർത്തിടോ. അയാളൊരു കാല് പിടിച്ച് മാപ്പ് പറയല്, ഇനി മേലെത്തിയിട്ടുള്ള വർത്തമാനം പറഞ്ഞു പോരുത്. താൻ പോയിക്കോ. തനിക്കിവിടെ ജോലിയില്ല, കൂലിയില്ല. തന്നെ കൊണ്ട് എനിക്ക് മതിയായി. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് താൻ അയാളൊപ്പം പോകണ്ടായെന്ന്. മനസ്സിലായോ? ഇനി ഇവിടെ 1 നിമിഷം പോലും താൻ നിന്ന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓണർ ഭയങ്കര ദേഷ്യപ്പെട്ട് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ കഷ്ടകാലം പിടിച്ചൊരവസ്ഥ. എന്ത് ചെയ്യാനായിട്ട്? ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. എല്ലാം അവസാനിച്ചു. ജോലിയില്ല, ഒന്നുമില്ല. ഇനി ശ്രുതിയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇടിവെട്ടുപടി തന്നെ നമ്മുടെ ശ്രുതിക്ക് കിട്ടും. പിന്നീട് കാണിക്കുന്നത് വർഷയുടെ അച്ഛനും അമ്മയാണ്. അവരാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. അവളെ എന്ത് ചെയ്യണം? പെരുവഴിയിൽ വെച്ച് അവൾ കാണിച്ചത് കണ്ടില്ലേ? ആ രവിയുടെ മകനുമായിട്ടാണ് അവൾ കൂട്ടുകെട്ട് കൂടിയിരിക്കുന്നത്. അവനാണ് എൻ്റെ മോളെ മയക്കെടുത്തത്. അവളെ ഇങ്ങോട്ട് വരട്ടെ. അവളോട് നടണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ. വേണ്ട വേണ്ട, അവളോട് ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അവളുടെ സ്വഭാവം അറിയാലോ. നീ കൂടുതൽ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനപ്പുറവും കാണിക്കും. അവളെ അവനെ കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തേടി തേടി പോകും. ഇതാണ് അവളുടെ സ്വഭാവം. പിന്നെ എന്ത് ചെയ്യാനാണ്? എനിക്കറിയാം,
എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാം എന്ന് ഇയാൾ പറയുകയാണ്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ ബൈ.